നമസ്കാരം ന്യൂസ് ടൈം ആരംഭിക്കുന്നു ആദ്യം നോക്കാം ഇന്നത്തെ തലക്കെട്ടുകൾ എടവലിക പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി ഇടതുമുന്നണിയിൽ കലഹം തർക്കം സിപിഐക്കാരിയായ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാധാകൃഷ്ണൻ കാലാവധി കഴിഞ്ഞിട്ടും സ്ഥാനമൊഴിയാത്തതിനെ ചൊല്ലി കോളത്തുകുന്നം മാവിൻ ചുവട് ചെമ്മാരിപ്പാടം താനത്ത് റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സമായ വാർത്ത മീഡിയ ടൈം പ്രക്ഷേപണം ചെയ്തതിന് പിന്നാലെ വിഷയത്തിൽ ഇടപെട്ട് ഗ്രാമപഞ്ചായത്ത് ഗതാഗതത്തിന് തടസ്സമായ മരം അധികൃതരെത്തി മുറിച്ചുമാറ്റി തൃശൂർ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് 3000 രൂപ കൈക്കൂലി വാങ്ങിയ കേസിൽ പിടിയിലായ ഡോക്ടർക്ക് തൃശൂരിലും കൊച്ചിയിലും സ്വന്തമായി വീട് രണ്ട് വീട്ടിലും ഇന്ന് റെയ്ഡ് നടന്നു വാർത്തകൾ വിശദമായി എടവിലിംഗ പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി ഇടതുമുന്നണിയിൽ കലഹം സിപിഐക്കാരിയായ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാധാകൃഷ്ണൻ കാലാവധി കഴിഞ്ഞിട്ടും സ്ഥാനമൊഴിയാത്തതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കലഹമായി മാറിയിരിക്കുന്നത്. ഇതോടെ സിപിഎം സിപിഐ പാർട്ടികൾ തമ്മിലുള്ള തർക്കം രൂക്ഷമാകുകയാണ്. ഇടതുമുന്നണിയിലെ ധാരണ പ്രകാരം ഇക്കഴിഞ്ഞ ജൂൺ 30 വരെയാണ് സിപിഐക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നൽകിയിരുന്നത്. സമയപരിധി കഴിഞ്ഞിട്ടും സിപിഐ സ്ഥാനമൊഴിയാൻ തയ്യാറായിട്ടില്ല. പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട സിപിഎം നേതൃത്വം കത്ത് നൽകിയിരുന്നു. ഈയിടെ സിപിഐ വിട്ട സിപിഎമ്മിൽ ചേർന്ന 1-ാം വാർഡ് മെമ്പർ ഗിരീഷ് പഞ്ചായത്ത് അംഗത്വം രാജിവെച്ചെങ്കിൽ മാത്രമേ ബിന്ദു രാധാകൃഷ്ണൻ പ്രസിഡന്റ് സ്ഥാനം ഒഴിയുകയുള്ളൂ എന്ന നിലപാടിലാണ്. പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുള്ള വടംവലി പരസ്യപ്രസ്താവനകളിലേക്ക് നീങ്ങുകയാണെന്നാണ് പുതിയ സൂചന. പ്രസിഡന്റ് സ്ഥാനം വിട്ടുനൽകാതെ സിപിഐക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വിമർശനം ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. കയ്പമംഗലം MLA ET ടൈസന്റെ സ്വന്തം പഞ്ചായത്തായ ഇടവിലെങ്കിലെ അധികാര വടംവലി ഇടതുമുന്നണിക്ക് തലവേദനയായി മാറുകയാണ്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. സർക്കാർ ചിൽഡ്രൻസ് ഹോമുകളിൽ വളരുന്ന കുട്ടികൾക്ക് 2% ഗ്രേസ് മാർക്ക് നൽകുന്ന കാര്യം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് രാമവർമ്മപുരത്തെ ചിൽഡ്രൻസ് ഹോം സന്ദർശനവേളയിൽ ചീഫ് വിപ്പ് എൻ ജയരാജ് പറഞ്ഞു. കലാകായിക മേഖലകളിൽ മികവ് തെളിയിച്ച ഹോമിലെ കുട്ടികളെ നേരിട്ട് സന്ദർശിച്ച് നിയമസഭാ സമിതി അംഗങ്ങൾ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തി. സമിതി ഒന്നടങ്കം ചിൽഡ്രൻസ് ഹോമിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ഹോമിൻ്റെ നടത്തിപ്പ് സംബന്ധിച്ച വിവരങ്ങൾ അധികൃതരോട് ആരായുകയും ചെയ്തു. സർക്കാർ മഹിളാ മന്ദിരത്തിൽ താമസിക്കുന്ന 22 അന്തേവാസികളെയും സമിതി അംഗങ്ങൾ സന്ദർശിച്ചു. എവരുടെയും ജീവിത സാഹചര്യങ്ങൾ നേരിട്ട് വിലയിരുത്തുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. മന്ദിരത്തിൽ സ്വയം തൊഴിൽ ചെയ്ത് വരുമാനം കണ്ടെത്തുന്നവരെ അംഗങ്ങൾ അഭിനന്ദിക്കുകയും പിന്തുണറിയിക്കുകയും ചെയ്തു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റിഹാബിലിറ്റേഷനിൽ സന്ദർശനം നടത്തിയ സമിതി അംഗങ്ങൾ പ്രവർത്തനങ്ങളിൽ പൂർണ്ണ തൃപ്തിയാണ് അറിയിച്ചത്. അനുകരണീയമായ മാതൃകയാണ് നിപ്മർ എന്ന് സന്ദർശനത്തിന് ശേഷം യു പ്രതിഭ MLA പ്രതികരിച്ചു. നിപ്മറിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ അംഗങ്ങൾ ആയി ഇവർ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. വാക്കുകൾക്കപ്പുറത്തേക്കുള്ള ഒരു വിസ്മയകരമായ ഒരു ലോകം തന്നെയാണ് നിപ്മറിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഇതിനുവേണ്ടി ഭൂമി വിട്ട് നൽകിയ ഒരു വലിയ മനുഷ്യനുണ്ട്. 4.5 ഏക്കറോളം ഭൂമി, അതായത് അനുകരണീയമായ മാതൃകയാണ് കേരളത്തിൽ. അത്തരത്തിലുള്ള മനുഷ്യർക്കാണ് ഏറ്റവും അതീവര സ്ഥാപനം വരുന്നത് തന്നെ നമ്മൾ അവരെയാണ് ഓർക്കേണ്ടത്. ഒപ്പം ഇവിടുത്തെ ഓരോരുത്തരും ഈ സ്ഥാപന മേധാവി അടക്കം ഓരോരുത്തരുടെയും ഒരു ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ, അതിൽ നമുക്ക് പറയാൻ വാക്കുകളില്ല. അത്രയധികം അവർ ശ്രദ്ധിച്ചിരിക്കുന്നു. നമ്മൾ ഈ സമിതി വരുമ്പോൾ തന്നെ അറിയാം, ഒരു സ്ഥലത്ത് പോലും ചെറിയ പൊടി പോലും ഇല്ലാതെ, ഡസ്റ്റ് ഒന്നും ഇല്ലാതെ അത്രയും ഹൈജീനിക് ആയിട്ട് അവർ ചെയ്തിരിക്കുന്നു. കോണത്തുകുന്ന് മാവിൻചുവട് ചെമ്മാരിപ്പാടം തന്നത്ത് റോഡിൽ മരം വീണും ഗതാഗതം തടസ്സമായ വാർത്ത മീഡിയ ടൈം പ്രക്ഷേപണം ചെയ്തതിന് പിന്നാലെ വിഷയത്തിൽ ഗൗരവമായി ഇടപെട്ട ഗ്രാമപഞ്ചായത്ത് ഗതാഗതത്തിന് തടസ്സമായ മരം അധികൃതരെത്തി മുറിച്ചു മാറ്റി. 100 കണക്കിന് വിദ്യാർത്ഥികളും മറ്റു യാത്രക്കാരും നിത്യേന പോകുന്ന വഴിയിലായിരുന്നു മഴയിൽ മരം വീണ് കിടന്നിരുന്നത്. ഓരോ ദിവസവും വിദ്യാർത്ഥികൾ തന്നെ മരത്തിൻ്റെ ചില്ലുകൾ ഒടിച്ചു മാറ്റിയാണ് യാത്ര ചെയ്തിരുന്നത്. മീഡിയ ടൈം ഈ വാർത്ത പ്രക്ഷേപണം ചെയ്തതിനെ തുടർന്ന് ഇന്നലെ വൈകിട്ട് പഞ്ചായത്ത് അധികൃതരെത്തി മരം മുറിച്ചു മാറ്റി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി KI നജാഹിനെ സ്വകാര്യ ബസ് ജീവനക്കാർ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോളത്തുകുന്ന് യൂണിറ്റ്. വിദ്യാർത്ഥികളോട് അപമര്യാദയായി പെരുമാറുന്നത് കണ്ട് ബസ് ജീവനക്കാരനോട് യാത്രക്കാരോട് മാന്യമായി ഇടപെടണമെന്ന് അഭ്യർത്ഥിച്ചതിനാണ് ജില്ലാ സെക്രട്ടറിക്ക് മർദ്ദനമേറ്റത്. പൊതുജനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ചെറുവാഹനങ്ങൾക്കും യാതൊരു സുരക്ഷയും ഏകാതെയുള്ള ഒരു മരണപ്പാച്ചിലാണ് തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലൂടെ സ്വകാര്യ ബസ്സുകൾ നിർവഹിക്കുന്നത്. ഇതിനോടകം തന്നെ പലവിധ അപകടങ്ങളും ഈ റൂട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. അമിതവേഗത അവസാനിപ്പിക്കുക, വിദ്യാർത്ഥികളോടും യാത്രക്കാരോടും മാന്യമായി പെരുമാറുക, ജില്ലാ സെക്രട്ടറിയെ മർദ്ദിച്ച ജീവനക്കാർക്കെതിരെ കേസെടുത്ത് മാതൃകാപരമായി ശിക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോണത്തുനിന്ന് യൂണിറ്റ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. യൂണിറ്റ് പ്രസിഡന്റ് കെ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കൗൺസിൽ അംഗം സാബു കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. അരവിന്ദാക്ഷൻ,
അഷ്ഫാഖ്, മനോജ്, രാജേഷ് ബാലൻ, ഷിഹാബ്, സുബൈർ, സലാഹുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. മീഡിയ ടൈം, വെള്ളാങ്കല്ലൂർ. തൃശൂർ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് 3000 രൂപ കൈക്കൂലി വാങ്ങിയ കേസിൽ പിടിയിലായ ഡോക്ടർക്ക് തൃശൂരിലും കൊച്ചിയിലും സ്വന്തമായി വീട്. രണ്ട് വീട്ടിലും ഇന്ന് റെയ്ഡ് നടന്നു. തൃശൂർ മുളങ്കുന്നത്തുകാവിലെ വീട്ടിൽ വിവിധയിടങ്ങളിലായി ഒളിപ്പിച്ച പണം കണ്ടെത്തി. 15,20,645 രൂപയാണ് ആകെ കണ്ടെത്തിയത്. വീടിനകത്ത് 4-ാം നിലയിലെ കിടപ്പുമുറയിൽ കിടക്കക്കടിയിലും അലമാരയിലും സഞ്ചികളിലുമായാണ് പണം സൂക്ഷിച്ചിരുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. എടവലിക പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി ഇടതുമുന്നണിയിൽ കലഹം. തർക്കം CPI-ക്കാരിയായ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാധാകൃഷ്ണൻ കാലാവധി കഴിഞ്ഞിട്ടും സ്ഥാനമൊഴിയാത്തതിനെ ചൊല്ലി. കോണത്തുകുന്നം മാവിൻ ചുവട് ചെമ്മാരിപ്പാടം താനത്ത് റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സമായ വാർത്ത മീഡിയ ടൈം പ്രക്ഷേപണം ചെയ്തതിന് പിന്നാലെ വിഷയത്തിൽ ഇടപെട്ട് ഗ്രാമപഞ്ചായത്ത്. ഗതാഗതത്തിന് തടസ്സമായ മരം അധികൃതരെത്തി മുറിച്ചുമാറ്റി. തൃശൂർ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് 3000 രൂപ കൈക്കൂലി വാങ്ങിയ കേസിൽ പിടിയിലായ ഡോക്ടർക്ക് തൃശൂരിലും കൊച്ചിയിലും സ്വന്തമായി വീട്. രണ്ട് വീട്ടിലും ഇന്ന് റെയ്ഡ് നടന്നു. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.